സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉപവസിക്കും. ഇന്നലെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാത്തോലിക്ക ബാവയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്. സഭാതർക്കം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ തിങ്കളാഴ്ച യാക്കോബായ സഭ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അനുരഞ്ജന ചർച്ചകളുമായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സർക്കാർ സംഘം പുത്തൻകുരിശ് പാത്രിയാർക്കി സെന്ററിലെത്തിയത്. വൈകുന്നേരം 7:30 യാക്കോബായ സഭാ ആസ്ഥാനമായ പാത്രിയാർക്കി സെന്ററിലെത്തിയ ആഭ്യന്തരമന്ത്രിക്കൊപ്പം UDF കൺവീനറായ PP തങ്കച്ചൻ, ബെന്നി ബെഹനാൻ MLA എന്നിവരുമുണ്ടായിരുന്നു. തുടർന്ന് 3 മണിക്കൂറോളം നീണ്ട മാരത്തൺ ചർച്ച. ഒടുവിൽ ചർച്ച പരാജയപ്പെട്ടതോടെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യാക്കോബായ സഭ വ്യക്തമാക്കി. സഭ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ വ്യക്തമായ ഉറപ്പു നൽകാൻ സർക്കാരിന് സാധിച്ചില്ലെന്നും ഈ സാഹചര്യത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സഭ വ്യക്തമാക്കി. പ്രക്ഷോഭത്തിന്റെ ആദ്യപടിയായി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് പടിക്കൽ വാമൂടിക്കെട്ടി പ്രതിഷേധ ധർണ നടത്തും. പ്രക്ഷോഭത്തിന്റെ രണ്ടാം ഘട്ടമെന്നോണം മന്ത്രിമാരെ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങാനും സഭയ്ക്ക് ആലോചനയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിനുശേഷം കാതോലിക്ക ബാവയടക്കം പങ്കെടുക്കുന്ന സഭാ സുനഹദോസ് തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ചേരുന്നുണ്ട്. മന്ത്രിമാരെ ബഹിഷ്കരിക്കുന്നത് ഈ സുനഹദോസിലാവും തീരുമാനിക്കുക. MP ജംഷീർ, ജീവൻ ന്യൂസ്, കൊച്ചി.